എല്ലാവർക്കും ചാരമുടുക്കളയിലേക്ക് സ്വാഗതം. ഞാനിന്നപ്പോ ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മുടെ സാധാരണ ബേക്കറികളിൽ നിന്നാണ് കഴിക്കാറ്. അത് നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ വളരെ കുറച്ച് സാധനങ്ങൾ മതി. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കൽത്തപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കൽത്തപ്പത്തിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത് ഞാൻ കാണിച്ചുതരാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം റെസിപ്പി നോക്കാം. അപ്പൊ കൽത്തപ്പം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പച്ചരിയാണ്. അപ്പൊ ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചോറാണ്. അപ്പൊ നമ്മൾ എത്ര പച്ചരിയാണ് എടുക്കണത് അതിന്റെ പകുതി അളവിന് ചോറെടുക്കുക. അത്രയും തന്നെ തേങ്ങ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കയാണ്. അപ്പൊ ഞാനൊരു 5-6 ഏലക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളമാണ്. അപ്പൊ ഞാനൊരു 5 വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ മധുരത്തിനനുസരിച്ച് ഇതൊരു മീഡിയം മധുരം ആയിരിക്കും. ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കൂടി എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ അരച്ചെടുക്കണ്ടേ നോക്കാം. അരച്ചെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ട. അപ്പൊ എന്തൊക്കെയാണെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കാൻ വെക്കാം. അപ്പൊ ഞാൻ വെള്ളം ഒഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. ഒരു അരക്കപ്പിനടുത്തോളം വെള്ളം ഒഴിച്ചാൽ മതി. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് ഉരുക്കിയെടുക്കണം. അപ്പൊ ഇത് ഉരുക്കി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പൊ നമുക്കിനി അരി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ തേങ്ങയും ചോറും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഏലക്ക ഇടണം. ഇതിന്റെ അകത്ത് നമ്മൾ ചേർക്കുന്ന വെള്ളമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ചേർക്കുമ്പോൾ ഒത്തിരി കൂടി പോരുന്ന നല്ല തിക്കായിട്ട് നമ്മൾ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ചോറാണ് എടുത്ത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതൊഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അതിനകത്ത് കഷ്ണങ്ങളൊന്നും അധികം കിടക്കാതെ തന്നെ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാനിത് അരച്ചെടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ മാവ് ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് അരച്ചത്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഉരുക്കിയത് ചേർക്കണം. ഇപ്പം വെള്ളം നന്നായിട്ട് ഉരുകിയിരിപ്പുണ്ട്. ആ ചേർക്കാൻ നേരത്തെ ചൂടോടുകൂടെ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. തണുത്ത് പോകരുത്. അടുപ്പിൽ നിന്ന് എടുത്ത് അതേപോലെ തന്നെ ഒഴിക്കുന്നത്. ഒഴിക്കാൻ നേരത്ത് അരിച്ചിട്ട് ഒഴിക്കുകയും വേണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പോകണമെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കണം. അപ്പം ഞാനിപ്പോൾ അരിച്ചാണ് ഒഴിക്കണേ. ഒഴിക്കാൻ നേരത്തെ ഇത് ഇളക്കി കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് കട്ടയായി പോകും. അതുകൊണ്ട് ഇളക്കി തന്നെ കൊടുക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കിന് കട്ടി കുറവാൻ തോന്നുവാണെങ്കിൽ അതിൽ കുറച്ചും കൂടി ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമുക്ക് ദോശമാവിനേക്കാളും ലൂസായിരിക്കണം. എന്നാൽ ഒത്തിരി ലൂസായി പോകാനും പാടില്ല. അതാണ് നമ്മുടെ കണക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിച്ചറിയും കൂടെ ലൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ളം ഒരിക്കൽ പാത്രത്തിൽ തന്നെ വെള്ളം തിളപ്പിച്ച് തന്നെ ഒഴിച്ച് ചേർക്കുകയാണ്. അപ്പോൾ ഈ ചേർക്കാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നന്നായിട്ട് ഇളക്കി കൊടുക്കും കൂടെ വേണം. അല്ലെങ്കിൽ ആ ചൂട് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അത് കട്ടയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കോരി കാണിച്ചു തരാം. ഇതാണിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ചാടുക എന്നാണ് അതിന് പറയാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ലാസ്റ്റ് ഒഴിച്ചത് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ. ഇപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കിത് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് കുളിപ്പിക്കാൻ വെക്കണം. അപ്പോൾ അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം. അത്രയെങ്കിലും വെച്ചതിന് ശേഷം നമ്മളിത് ചുട്ടെടുക്കാൻ പോകണം. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമുക്കിനിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിന് മുൻപായിട്ട് തേങ്ങയും ചെറിയുള്ളിയും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചിട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്ത് ഇട്ട് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഒരു ചെറിയുള്ളി ഇതുപോലെ തന്നെ ഒരു 5-6 ചെറിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ടാണ് നമ്മൾ ചേർക്കണേ കേട്ടോ. അപ്പം ആദ്യം ഒന്ന് തേങ്ങ മൂത്ത് വരട്ടെ. തേങ്ങ മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ജസ്റ്റ് ഒന്ന് മൂക്കണം. ഈ മൂക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മാവിലേക്ക് നമുക്ക് കുറച്ച് അപ്പക്കാരം ചേർക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മാവിലേക്ക് ഞാൻ ഒരു നുള്ള അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ അതുപോലെ തന്നെ ചുടുന്നതിന് തൊട്ട് മുമ്പായിട്ട് മാത്രം അപ്പക്കാരം ഇട്ട് വെക്കാവുള്ളൂ കേട്ടോ. അപ്പക്കാരം ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇപ്പം മൂത്തുകൊണ്ടിരിക്കുന്ന തേങ്ങേൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെയ്യാൻ പോണേ. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. മാവിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ആ തേങ്ങയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിക്കൊള്ളും തന്നെത്താനെ. ഇപ്പം നമ്മുടെ മാവ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കണം. ഇപ്പോൾ വിസിലിടുന്നില്ല. വിസിലിടാണ്ടാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു 15-20 മിനിറ്റ് നേരോളമാണ് വെക്കുന്നത്. വിസിലില്ല. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആ ഫ്ലെയിമിൻ്റെ പൊക്കത്തേക്ക്
അടുപ്പിന്റെ പുറത്തേക്കും അടുത്ത ഒരു ബേണറിന്റെ സ്റ്റാൻഡ് കൂടി എടുത്ത് വെക്കുവാണെങ്കിൽ അടി കരിയാതെ കിട്ടും. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു 15-20 മിനിറ്റ് നേരത്തോളം വെക്കണം കേട്ടോ. ഇപ്പൊ 20 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്നത് കുത്തി നോക്കാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്, വെന്തിട്ടുണ്ടോ എന്ന്. അപ്പൊ ഇർക്കിൽ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ക്ലീൻ ആയിട്ടാണ് ഇർക്കിൽ വന്നേക്കുന്നത്, അപ്പൊ അതിനകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കാം. പിന്നെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് പിടിപ്പിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കലുണ്ടാക്കിയ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണിത് കേട്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു വിചാരം. നല്ല സോഫ്റ്റ് ആണ്. നമുക്കൊന്ന് മുറിച്ചും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ രീതി മനസ്സിലാവുള്ളൂ കൽത്തപ്പത്തിൻ്റെ അതുപോലെ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്, എല്ലാവരും വിചാരിക്കും ഭയങ്കര പാടാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. അപ്പൊ എൻ്റെ ഉള്ള ഭാഗം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം. നല്ല ലെയർ ആയിട്ടുള്ള നമ്മുടെ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആയത് കാരണം തന്നെ നമുക്ക് കഴിക്കാൻ നല്ല രസമായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, മധുരമൊക്കെ കറക്റ്റ് ആണ്. നമ്മുടെ അടിപൊളി ലെയറി ആയിട്ടുള്ള കൽത്തപ്പം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ കാണാത്ത വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് കാണുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.